ഉണ്ട എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി മൂവി ഇപ്പോൾ അത് റിലീസാവാൻ പോവുകയാണ്. നമ്മൾ ഒരുപാട് കാലം പ്രതീക്ഷിച്ചിരുന്നൊരു മൂവിയാണ്. കാരണം ഏഴാം തീയതി റിലീസാവും എന്ന് പറഞ്ഞു. കാരണം നോമ്പ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു വെള്ളിയാഴ്ച റിലീസാവും എന്നാണ് ആദ്യം വന്ന ന്യൂസ്. അതിനുശേഷം ഇപ്പോൾ ഡേറ്റ് മാറ്റിയിരിക്കുകയാണ്, 14th മാറ്റിയാണ് അതിൻ്റെ റിലീസ്. അപ്പോൾ ഇന്നലെ ആയിരുന്നു അതിൻ്റെ ട്രെയിലർ എന്ന് പറഞ്ഞാൽ ഫുൾ ലെങ്ത് ട്രെയിലർ റിലീസായിരിക്കണം. അപ്പോൾ ഇതിനു മുമ്പ് ടീസറും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. ടീസർ റിയാക്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ടായില്ല. കാരണം നമുക്കറിയാം ട്രെയിലർ വരുന്ന ശേഷം മാത്രമാണ് ഞാൻ അങ്ങനെ റിയാക്ഷൻ കൊടുക്കാറ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഉണ്ട എന്ന് പറഞ്ഞ മൂവിനെ കുറിച്ച് എനിക്ക് എന്താ തോന്നണം, ഈ മൂവി വേറെ ഏതെങ്കിലും മൂവിയായിട്ട് സാമ്യമുണ്ടോ എന്നൊക്കെ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൈഡ് ആംഗിൾ റിവ്യൂസ്. ഞാൻ അനുരാജ് അജിതൻ. നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ ഉണ്ടായെന്ന് പറഞ്ഞ മൂവി ഒരു എന്താ പറയുക, നോർത്ത് ഇന്ത്യൻ സൈഡിൽ നടക്കുന്ന ഒരു മൂവി തന്നെയാണ്. കാരണം നമ്മൾ ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു മാവോയിസ്റ്റ് അറ്റാക്കുള്ള ഏരിയയിലേക്ക് നമ്മുടെ കേരള പോലീസ് എത്തിപ്പെടുകയാണ്. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് കേരള പോലീസിനെ തന്നെ സെലക്ട് ചെയ്തത്? ഇന്ത്യയിൽ ആംഡ് ഫോഴ്സസിൽ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ പോലീസ് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മളെക്കാളും ആം പവറും അതേപോലെ തന്നെ വെപ്പൺസും കാര്യങ്ങളും എല്ലാം ഫെസിലിറ്റീസും ഉള്ള ഇഷ്ടംപോലെ വേറെ പോലീസുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പഞ്ചാബ് പോലീസുണ്ട്, അതേപോലെ തന്നെ മഹാരാഷ്ട്രയുണ്ട്. അങ്ങനെ ഒരുപാട് പോലീസുകാർ എണ്ണത്തിലായാലും അതേപോലെ തന്നെ ആം പവറിലായാലും എല്ലായാലും കേരളത്തിനേക്കാൾ മുമ്പിൽ നിൽക്കുന്ന പോലീസുകാർ തന്നെയാണ് അവർ. അപ്പോൾ എന്തുകൊണ്ട് അവരെ സെലക്ട് ചെയ്യാതെ കേരളത്തിലേക്ക് വരുന്നു? അതൊരു ചോദ്യമാണ്. നമുക്ക് മൂവി കണ്ടതിന് ശേഷം മാത്രം നമുക്ക് അത് തിരിച്ചറിയാം. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ഒരു മൂവിക്ക് വേറൊരു മൂവിയായിട്ടൊരു സാമ്യമുണ്ട്. ആ മൂവി ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ സാധാരണ ഒരുപാട് മൂവീസ് കാണാറുണ്ട്. എന്താണ് ഈ നമ്മുടെ ലാംഗ്വേജ് ആയാലും മലയാളം ആയാലും തമിഴായാലും തെലുങ്ക് ആയാലും കന്നഡ ആയാലും അതേപോലെ തന്നെ ഹിന്ദി ആയാലും ഇംഗ്ലീഷ് ആയാലും അങ്ങനെ ഒരുപാട് ലാംഗ്വേജിൽ ഞാൻ മൂവീസ് കാണാറുണ്ട്. അപ്പോൾ എവിടെയെങ്കിലൊക്കെ ചെറിയ കഥകളും കാര്യങ്ങളൊക്കെ മിക്സായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ എനിക്കപ്പം തന്നെ ചെറുതായിട്ട് ക്ലിക്ക് ആവാറുണ്ട്. അപ്പോൾ ഈ ഒരു ഉണ്ടയുടെ ട്രെയിലർ എനിക്ക് ആ ടീസർ കണ്ടപ്പോൾ തന്നെ ചെറുതായിട്ടൊരു കത്തിയുണ്ടായി. പക്ഷേ ട്രെയിലർ വന്നപ്പോൾ എനിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടി കിട്ടി. കാരണം ഇതൊരു ഇലക്ഷൻ ഡ്യൂട്ടിയാണ്. ഇലക്ഷൻ ഡ്യൂട്ടിക്ക് ഒരു മാവോയിസ്റ്റ് ഏരിയയിലേക്ക് പോയിട്ട് അവിടുത്തെ മാവോയിസ്റ്റും പോലീസും തമ്മിൽ അറ്റാക്ക്, അതിൻ്റെ കൂടെ ഇലക്ഷൻ നടത്തുന്നു. അങ്ങനത്തെ കുറേ കാര്യങ്ങളായിട്ട് ഓൾറെഡി ഒരു മൂവി ഹിന്ദിയിൽ റിലീസായിട്ടുണ്ട്. ഈ ഹിന്ദിയിൽ റിലീസായിരിക്കുന്ന മൂവി ആണ് ഞാൻ പറഞ്ഞുതരാം. രാജ്കുമാർ റാവു എന്നൊരു ഒരു ആക്ടറുണ്ട്, നിങ്ങൾക്ക് പലർക്കും കണ്ടറിയാൻ പറ്റും. അയാളുടെ പേര് പറഞ്ഞാൽ പത്രക്കൾ ഫെമിനിയർ ആവില്ല. പുള്ളിയുടെ കുറച്ച് മൂവീസ് എന്ന് പറഞ്ഞാൽ ട്രാപ്പ് എന്ന് പറഞ്ഞ മൂവി വന്നിരുന്നു, ഈ അടുത്ത് ബൈർലിക്ക് ബർഫി എന്ന് പറഞ്ഞൊരു മൂവി വന്നിരുന്നു, പിന്നെ സ്ത്രീ എന്ന് പറഞ്ഞൊരു മൂവി വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് മൂവീസ് ഉണ്ട്. ഇഷ്ടം പോലെ പുള്ളിയുടെ എല്ലാ മൂവീസും ഹിറ്റ് തന്നെയാണ്. അപ്പോൾ പുള്ളി അഭിനയിച്ച ഒരു മൂവി കഴിഞ്ഞ കൊല്ലം റിലീസായിട്ടുണ്ട്, ന്യൂട്ടൺ എന്നാണ് ആ മൂവിയുടെ പേര്. ന്യൂട്ടൺ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയറിയാം. അത് ഇതേപോലെ തന്നെ ലീഡ് റോള് എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി ചെയ്യുന്ന ലീഡ് റോളല്ല പുള്ളിയാണത് ചെയ്തേക്കണം. പുള്ളിയാണത് ഇലക്ഷൻ്റെ ഭാഗത്ത് നിന്ന് വന്നേക്കണം, ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്ത് നിന്ന് വന്നേക്കണം, ഒഫീഷ്യലായിട്ട് വന്നേക്കണം. പക്ഷേ അതിനകത്ത് കാണിക്കുന്നത് മെയിനായിട്ട് ഈ മാവോയിസ്റ്റും പോലീസുകാരും അതേപോലെ ആർമിയും തമ്മിലുള്ള ഏറ്റുമുട്ടലും കാര്യങ്ങളൊക്കെയാണ്. അത് ഈ ജാർഖണ്ഡ് ആ ഏരിയയിൽ തന്നെ, ഈ നമ്മൾ ഉണ്ട മൂവിയും അതേപോലെ തന്നെ ജാർഖണ്ഡ് ഏരിയയിലാണ് ഈ മാവോയിസ്റ്റിൻ്റെ പ്രശ്നങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ചെറിയ സിമിലാരിറ്റി തോന്നി. അത് ജസ്റ്റ് സിമിലാരിറ്റി മാത്രമാകും. കാരണം ഖാലിദ് റഹ്മാനാണ് ഈ ഒരു ഉണ്ട മൂവിയുടെ ഡയറക്ടർ. പുള്ളിയുടെ കഴിഞ്ഞ മൂവി നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ വെറൈറ്റി ആയിരുന്നു, നമ്മുടെ അനുരാഗ് കരിക്കും കൊള്ളെന്ന് പറഞ്ഞൊരു മൂവിയായിരുന്നു. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കാണുമായിരിക്കും. ഞാൻ ജസ്റ്റ് ഈ ട്രെയിലർ ഒരു ഒന്നൊന്നര മിനിറ്റുള്ള ട്രെയിലർ ഉണ്ട്, നമുക്കൊന്നും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, അത് ഉറപ്പാണ്. എന്തായാലും 14th വെയിറ്റ് ചെയ്യുക. 14th നമുക്ക് എൻ്റെ ഒരു മെയിൻ മൂവി തന്നെ തിയേറ്ററിലേക്ക് വരും. ഫസ്റ്റ് ഷോ, ഫസ്റ്റ് ഡേ, ഫസ്റ്റ് ഷോ കണ്ടിട്ട് തന്നെ ഞാൻ എൻ്റെ റിവ്യൂ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. നാളെ നമ്മുടെ മൂവി വൈറസ് റിലീസാവാണ്. വൈറസിൻ്റെ തിയേറ്റർ റെസ്പോൺസും അതേപോലെ തന്നെ എങ്ങനെയുണ്ട് മൂവി, നിങ്ങൾ കാണാൻ വേണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു ചാനലിൽ കൂടി നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, എപ്പോഴും പറയാറുള്ള പോലെ റൈറ്റ് സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് ഹിറ്റ് ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ കൊടുത്തേക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.